ഹലോ ഫ്രണ്ട്സ്, എന്താണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം എന്റെ ഫ്രണ്ട് സെയ്ദ്, അദ്ദേഹം ഒരു ജിം ഫിറ്റ്നസ് ട്രെയിനർ ആണ്. കുറെ ദിവസമായി അദ്ദേഹം പ്ലാൻ ചെയ്യുന്നു പിന്നെ നല്ലൊരു ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോ ഈ വരുന്ന 17-ാം തീയതി അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ആൾക്കൊരു നല്ലൊരു ഡ്രീം ഉണ്ടായിരുന്നു, റോൾസ് റോയ്സ് വണ്ടി വെച്ചിട്ട് നല്ലൊരു ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നുള്ളത്. മാത്രമല്ല, ആ ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുള്ളൊരു ഡ്രീമും കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ ജിമ്മിൽ വരുന്ന ഒരു കസ്റ്റമർ, അദ്ദേഹം ഒരു ബിസിനസ് മാൻ ആണ്, റിയൽ എസ്റ്റേറ്റിന്റെ ഒക്കെ ഭയങ്കര തിരക്കുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം സെയ്ദിനോട് പ്രോമിസ് ചെയ്തു, ഇന്നലെ വൈകിട്ട് ഒരു 4 മണി 4:30 പിന്നെ വണ്ടിയിട്ട് വരാം, അപ്പൊ ഫോട്ടോഷൂട്ട് ഒരു 10-15 മിനിറ്റ് ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നിർഭാഗ്യവശാല് ആ സംഭവം നടന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹം മനഃപൂർവ്വം കളിപ്പിച്ചതൊന്നും ആവില്ല. എന്തെങ്കിലും ഒരു വലിയ ബിസിനസ് ആളുകളല്ലേ, തിരക്കിൽ പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാല്, ഞാനും പിന്നെ എന്റെ ഫ്രണ്ട് സെയ്ദും ജഷീറും ഞങ്ങളൊക്കെ കൂടി ക്യാമറയും ഫുൾ സെറ്റപ്പൊക്കെ ആയിട്ട് എന്റെ റൂമിന്റെ അവിടെ ഒരുമിച്ച് കൂടി. അപ്പോ ഇദ്ദേഹം ഇങ്ങോട്ട് വിളിക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് എന്തോ മീറ്റിംഗ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സമയം ഒരുപാട് കടന്നുപോയി, ഒരുപാട് ലേറ്റ് ആയി. പിന്നെ ഞങ്ങൾക്ക് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അപ്പൊ പാവം നമ്മളെ ഫ്രണ്ട് സെയ്ദ് മുമ്പിൽ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇത് വേറൊരു വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ ഇരുത്തിരിക്കുകയാണ്. സത്യത്തില് ഇത് ഈ വീഡിയോന്റെ പർപ്പസ് എന്താണെന്നുള്ള ആൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആളെ ഉള്ളിൽ ഇരുത്തിക്കണം. മാത്രമല്ല, ഇവിടെ അബുദാബിൽ ഭയങ്കര ചൂടാണ്. അപ്പൊ AC ഓൺ ചെയ്തിട്ട് ആളെ അതിന്റെ ഉള്ളിൽ ഇരുത്തിക്കണം. അപ്പൊ ഞാൻ ഇൻട്രോ ചെയ്തിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ പുറത്തേക്ക് വന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല്, ഇന്നലെ ഞങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തു, പക്ഷെ അദ്ദേഹം വിളിച്ചില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല്, എന്റെ ഫ്രണ്ട് സെയ്ദിന് വളരെയധികം വിഷമായി. ആള് ഭയങ്കര ഡെസ്പായി. കാരണം റോൾസ് റോയ്സ് വെച്ചിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യണമെന്നും അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ട് എന്തെന്ന് പറയാ, ഷോ ഓഫ് അല്ല, ചിലർക്ക് ഒരു ഡ്രീമാണല്ലോ. അപ്പോ സംഭവം നടന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല. സത്യം പറഞ്ഞ പാവം അതിന് വേണ്ടിയിട്ട് പിന്നെ സ്യൂട്ടും നല്ല ഡ്രസ്സും എല്ലാം സെറ്റാക്കി വെച്ചതായിരുന്നു. അപ്പോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഈ കാണുന്ന റെഫറൻസ് ഇമേജ് എല്ലാം ഞങ്ങൾ ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് റെഫറൻസ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചതാണ്. അതെല്ലാം മൊബൈലിൽ പിന്നെ ഞങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ റെഫറൻസ് ഇമേജിൽ കാണുന്ന പോലെ പോസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് സംഭവം ഫ്ലോപ്പ് ആയി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും കുഴപ്പമില്ല, നമ്മളേതായാലും ചട്ടം തിരിച്ച് ഇറങ്ങിയതല്ലേ. നമുക്കെന്നാ പുറത്തു പോയിട്ട് അബുദാബിയിൽ അൽമറിയ ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗാലറിയ മോൾ ഉണ്ട്. അപ്പൊ അവിടെ അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ലൊക്കേഷനാണ്. അപ്പൊ ഞങ്ങള് അങ്ങോട്ട് പോയി, കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഓൾറെഡി ഒരുപാട് ലേറ്റ് ആയി, കാരണം 4:30 വരാന്ന് പറഞ്ഞിട്ട് സൂര്യനൊക്കെ എന്താ പറയാ അസ്തമിച്ച് ഏകദേശം ഇരുട്ടായി തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ക്ലിയർ ഉള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇന്നലെ ഇരുന്ന് സംഭവങ്ങളെല്ലാം നടന്നത്. അപ്പൊ ഇന്ന് പിറ്റേ ദിവസം എനിക്ക് ഓഫാണ്. എന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ആശയം വന്നു. അബുദാബിയിൽ തന്നെ സലാം സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഫാന്റം കാഴ്സ് എന്ന് പറയുന്ന കാഴ്സ് ഒക്കെ റെന്റിന് കൊടുക്കുന്ന ടീമുണ്ട്. അവരിൽ ഫുള്ള് ലക്ഷറി കാഴ്സ് ആണ് അവരുടെ കയ്യിലുള്ളത്. ഞാൻ വിചാരിച്ചു അവരുടെ അടുത്തൊന്ന് പോയിട്ട് ഒരു റോൾസ് റോയ്സ് വണ്ടി ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബേഴ്സ് ആണ്, പിന്നെ എന്റെ ഫ്രണ്ടിന് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾക്കൊന്ന് പെർമിഷൻ തരാൻ പറ്റുമോ, ജസ്റ്റ് വണ്ടിയുടെ പുറത്ത് നിൽക്കുക, കുറച്ച് ഫോട്ടോസ് എടുക്കുക, വൈൻഡ് അപ്പ് ചെയ്യുക, അത്രയുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു വെറും ഫോട്ടോസ് ആക്കണ്ട, ഇതുപോലെ ഒരു യൂട്യൂബ് വീഡിയോ, ഒരു സർപ്രൈസ് വീഡിയോ ആക്കിയെങ്കിലോ. മാത്രമല്ല, ആ ഷോറൂമിന്റെ മാനേജറെ അടുത്ത് പറഞ്ഞു, നിങ്ങളെ ഷോറൂമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ യൂട്യൂബ് വീഡിയോയിൽ ഒരു ഫ്രീ പ്രൊമോഷൻ പോലെ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ സമ്മതിച്ചു. അപ്പൊ ഞാൻ എല്ലാം എന്റെ ക്യാമറ സംഭവങ്ങളും എല്ലാം എടുത്തിട്ട് ഞാൻ ഇപ്പോ സെയ്ദിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്ന് സെയ്ദിനെ വണ്ടിയിൽ ഇരുത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല്, ഇന്നലെ റോൾസ് റോയ്സ് കാറ് വെച്ചിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റാത്ത വിഷമത്തിലാണ് പുള്ളി ഉള്ളത്. അപ്പൊ ഇന്ന് ഞാന് അവന്റെ ഡ്രീമായിട്ടുള്ള അതേ റോൾസ് റോയ്സ് കാറിന്റെ അടുത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ഓൾറെഡി ഷോറൂമിൽ സംസാരിച്ച് സെറ്റാക്കി കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ വണ്ടിയുടെ അകത്ത് കയറിയിട്ട് പുള്ളിക്കാരന്റെ അടുത്ത് പിന്നെ റിവീൽ ചെയ്യാൻ പോവാണ് നമ്മളിപ്പോ പോകുന്നത് എങ്ങോട്ടാണെന്നും. പിന്നെ റോൾസ് റോയ്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നിന്റെ ഡ്രീം പ്രകാരം തന്നെ ഫോട്ടോസ് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നിന്റെ ബർത്ത്ഡേടെ അന്ന് നിനക്ക് ഷെയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പുള്ളിക്കാരൻക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്തായാലും ഞാൻ വളരെ എക്സൈറ്റ്മെന്റിലാണ്. കാരണം നമ്മളെ ജീവിതത്തിൽ ആരെങ്കിലൊക്കെ ഒരു ഡ്രീം, അത് ഡ്രീം കം ട്രൂ നമ്മൾ കാരണമാവുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. ഒരാളെ മുഖത്ത് നമുക്കൊരു ചിരി കൊണ്ടുവരാൻ പറ്റുക, അല്ലെങ്കിൽ അവരുടെ മനസ്സിനൊരു സന്തോഷം കൊണ്ടുവരാൻ പറ്റുകയെന്ന് പറയുമ്പോൾ അത് നമ്മളെ ലൈഫിൽ, ഞാൻ വിശ്വസിക്കുന്നത് അത് നമ്മളെ ഏറ്റവും നല്ലൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കാണുന്നത്. അപ്പൊ എന്തായാലും വീഡിയോ ഒരുപാട് സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോകുന്നില്ല. ഞാൻ എന്തായാലും ഇൻട്രോ വൈൻഡ് അപ്പ് ചെയ്തിട്ട് വണ്ടിയുടെ ഉള്ളിൽ കയറും. ഉള്ളിൽ കയറിയതിന് ശേഷം ഞാൻ സെയ്ദിന്റെ അടുത്ത് റിവീൽ ചെയ്യും. നമ്മൾ പോകുന്നത് ഇന്ന സ്ഥലത്തേക്കാണ്, റോൾസ് റോയ്സിന്റെ ഫോട്ടോഷൂട്ടിനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എന്തായാലും വലിച്ചു നീട്ടുന്നില്ല, എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എന്തായാലും ഇൻട്രോയിൽ പറഞ്ഞ പോലെ ആ സ്ഥലത്തേക്ക് പോവാൻ പോവാണ്. സെയ്ദ് കൂടെ ഉണ്ട്, ഇതാണ് സെയ്ദ്.
അപ്പോ നമ്മളെ ചങ്ക് ഫ്രണ്ട് ആണ്. അപ്പൊ ഞങ്ങൾ എപ്പോഴും ഫോട്ടോഷൂട്ടും കാര്യങ്ങൾക്കും ഒക്കെ പോകുമ്പോ ഞാന് സെയ്ദ് അതുപോലെ തന്നെ നിയാസ് ജഷീർ ഞങ്ങള് ഒക്കെ ഒരുമിച്ചാണ് പോവാറ്. എനിക്ക് വന്ന് എന്റെ യൂട്യൂബ് ചാനലില് സെയ്ദിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു യൂട്യൂബ് വീഡിയോ ആദ്യമായിട്ടായിരിക്കും. സത്യത്തില് ഞാൻ ഇന്റർവ്യൂല് പറഞ്ഞല്ലോ, സെയ്ദിന് ഇന്ന് നടക്കാൻ പോകുന്ന സംഭവം എന്താന്നുള്ള അറിയില്ല. സെയ്ദ് ചിരിക്കണണ്ട. സെയ്ദേ, ഇത് സത്യത്തില് നിനക്കുള്ളൊരു സർപ്രൈസ് വീഡിയോ ആണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിന്നെ അകത്തിരുത്തിട്ട് പുറത്ത് ഇൻട്രോ ഞാൻ ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാല് പറയുന്ന കാര്യങ്ങൾ എന്താണെന്നല്ല നീ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നില്ല, ഇൻട്രോ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എന്നാലും ജസ്റ്റ് ഞാൻ പറയാം. ഇന്നലെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് 17-ാം തീയതി നിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്. ഈ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചല്ല റോൾസ് റോയ്സ് വെച്ചിട്ട് എന്നെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പൊ പുള്ളിക്കാരന്റെ ക്ലയന്റ് ആണ്, അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ്, ഭയങ്കര ബിസി ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരൊന്നും നമുക്ക് ടൈമിന് കിട്ടില്ലെങ്കിൽ അത്ഭുതമൊന്നുമില്ല, നമുക്ക് അവരടുത്ത് പരിഭവമൊന്നുമില്ല. അദ്ദേഹം നമ്മൾ ചതിച്ചതാണെന്നും നമ്മൾ വിശ്വസിക്കണില്ല. ഇന്നലെ എന്നിട്ട് ബാക്കിയുള്ള സമയം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ അപ്പോഴേക്കും സൂര്യനൊക്കെ അസ്തമിച്ചു, നല്ല ലൈറ്റിംഗ് എല്ലാം ഓൾറെഡി പോയി കഴിഞ്ഞു. നൈറ്റ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അത് അത്ര സക്സസ് ആയില്ല. എന്തൊക്കെയാ മൊത്തത്തിൽ ഒരു ഇന്നലെ വിചാരിച്ച കാര്യം നടക്കാത്തതിന്റെ പേരിലുള്ള ഒരു ടെൻഷൻ കാരണം മൊത്തത്തിൽ ഇന്നലെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ ഇന്ന് കാലത്ത് ഞാൻ ഉറക്കത്തിൽ നിന്ന് എന്നിട്ടിപ്പോ എനിക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നി, ഏതായാലും എനിക്കൊന്ന് ഓഫാണ്, എന്തപ്പൊന്ന് ചെയ്യാം. അപ്പോ സത്യത്തിൽ സെയ്ദിന്റെ കാര്യത്തിൽ വിഷമം ഉണ്ടായിരുന്നു, അവന്റെ ഒരു ഡ്രീമാണ്. അപ്പൊ ഞാൻ അബുദാബിയിൽ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ സലാം സ്ട്രീറ്റിൽ ഒരു ഷോറൂം, അവിടെ റോൾസ് റോയ്സ് വണ്ടികളും ഫെറാറിയും ലാംബോർഗിനും ഒരുപാട് ലക്ഷറി വണ്ടികളൊക്കെ റെന്റിന് കൊടുക്കുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. അങ്ങനെ ഞാൻ അവിടെ പോയി ക്യാമറയും സാധനങ്ങളൊക്കെ ആയിട്ട് പോയി, കുറച്ചൊരു ഒരു സീരിയസ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ പറഞ്ഞ യൂട്യൂബറാണ്, ഞങ്ങൾ പല വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ന് ഞാനൊരു വീഡിയോ ഒരു സ്റ്റോറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ആ സ്റ്റോറിയിൽ നിങ്ങൾ ഈ ഷോറൂമിന് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനും ബെനിഫിറ്റ് ഉണ്ടാവും, കാരണം നിങ്ങളെ ഷോറൂമിന്റെ വീഡിയോസും നിങ്ങളടുത്ത് ഏതെല്ലാം വണ്ടികളുണ്ടെന്നും എല്ലാം യൂട്യൂബിൽ വരും. അപ്പൊ അവർക്ക് അതൊരു ഒരു ഫ്രീ പ്രൊമോ പോലെയല്ലോ. അപ്പൊ ആ കൂട്ടത്തില് മെയിൻ സംഭവം എന്ന് പറയുന്നത് അവരടുത്ത് റോൾസ് റോയ്സ് വണ്ടി 3-4 വണ്ടികളുണ്ട്. അപ്പൊ ഈ പാവം നമ്മളെ സെയ്ദിനെ അവിടെ കൊണ്ടുപോയിട്ട് ഏതെല്ലാം അവന്റെ ഡ്രീം അവൻ മനസ്സിൽ കൊണ്ടുവരണം ഒരു ആഗ്രഹമാണ്. അപ്പൊ വിചാരിച്ചു നമ്മൾ അവന്റെ ആ ഡ്രീമിന് ഒരു കാരണക്കാരനായി കഴിഞ്ഞാൽ നല്ലതല്ലേ. അപ്പൊ സെയ്ദ് ഇപ്പോഴാണ് ഇപ്പൊ ഈ സംഭവം അറിയുന്നത്. അപ്പൊ ഞങ്ങള് അങ്ങോട്ട് പോവണേ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു സക്സസ്ഫുൾ വീഡിയോ ആയിരിക്കും എന്ന് ഈ നിമിഷം വരെ സക്സസ്ഫുൾ വീഡിയോ ആണ്. കാരണം സെയ്ദ് ഇപ്പോ കട്ട എക്സൈറ്റ്മെന്റ് ആണ് ഉള്ളത്. എന്തായാലും ഈ ഒരു നിമിഷം ഈ ഒരു വീഡിയോ സെയ്ദ് എന്നും ഓർക്കും എന്നുള്ളതിൽ യാതൊരു സംശയമല്ല. അപ്പൊ എന്തായാലും അഡ്വാൻസ് ആയിട്ട് സെയ്ദിന് ബർത്ത്ഡേ വിഷസ് ആശംസിക്കുകയാണ്. പിന്നെ ഇതിൽ വേറെ രസം എന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങളെ ഫ്രണ്ട് ജഷീറോ സെയ്ദോ ഇതൊന്നും ഈ സംഭവം അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊരു സർപ്രൈസ്, ജഷീറിന് വേറെ സർപ്രൈസ്, ഒരു വീഡിയോ ഉണ്ട് രണ്ട് സർപ്രൈസ്. അപ്പൊ എന്തായാലും വീഡിയോ അധികം വലിച്ചു കിട്ടുന്നില്ല, ഞങ്ങള് ലൊക്കേഷനിലേക്ക് പോവാണ്. അവിടെ എത്തിയതിന് ശേഷം എടുത്ത ഫോട്ടോസ് ഒക്കെ ഞങ്ങൾ ഇതിൽ ഷെയർ ചെയ്യാം, ബാക്കി അവിടെ വെച്ചിട്ട് കാണാം. ഓക്കെ. ഇപ്പോ ഞങ്ങള് ഏകദേശം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ മെല്ലെ ഷോറൂമിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. അവരെ വണ്ടികളാണ് ഈ കിടക്കുന്നതൊക്കെ, മെർസിഡീസ് ബെൻസ്, പിന്നെ ഇതാ സെയ്ദിന്റെ മെയിൻ സാധനം എന്താ കിടക്കുന്നൊരു ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷൻ. അപ്പൊ എന്തായാലും ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഷോറൂമിന്റെ അകത്ത് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഹലോ ഫ്രണ്ട്സ്, എന്താ വിശേഷങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോ ഇത് മുഹമ്മദ് ജമാൽ, ഓക്കെ, സോ ഹീസ് ദ മാനേജർ ഓഫ് ദിസ് ഷോറൂം. സോ താങ്ക് യു മിസ്റ്റർ മുഹമ്മദ് ഫോർ യാ. സോ ദർ ഇസ് നോ ഷേക്ക് ആൻഡ് നത്തിങ് ആൻഡ് വി ആർ ഓൾ വെയറിംഗ് ദ മാസ്ക് ബിക്കോസ് ഓഫ് ദ കൊറോണ വൈറസ്. അപ്പൊ എന്തായാലും ഇവരാണ് നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയത്. അപ്പൊ എന്തായാലും ഇവരെ ഷോറൂമിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. പിന്നെ ഒരു ഒറ്റ വാക്കിൽ ഇവരുടെ കയ്യിലുള്ള വണ്ടികൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് റോൾസ് റോയ്സ് ഉണ്ട്, മാക്ലാരൻ ഉണ്ട്, അതുപോലെ തന്നെ ഫെറാറി, ബെൻസ്, ലാംബോർഗിനി, ബെന്റ്ലി, നിസാന്റെ പെട്രോൾ പോലത്തെ ഹൈ എൻഡ് വണ്ടികളെല്ലാം ഇവരുടെ അടുത്തുണ്ട്. ഓക്കെ മിസ്റ്റർ മുഹമ്മദ്, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് അസ് ദ ചാൻസ് ഫോർ ദ ഫോട്ടോ. ഓക്കെ, സോ ഐ ഗിവ് ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് യുവർ കമ്പനി ഇൻ ദ യൂട്യൂബ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ആൻഡ് ഇൻഷാല്ലാ ആസ് സൂൺ ആസ് വി ഫിനിഷ് ദ വീഡിയോ we will send you the video inshallah, and once again thank you so much. Jazakallah khair. Welcome. Inshallah, so we'll start the photo shoot. Okay. Yeah.
ഫ്രണ്ട്സ്, എന്തായാലും ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഒരു രക്ഷയല്ല, ചൂട് നെക്സ്റ്റ് ലെവല് ചൂടായിരുന്നു. എന്തായാലും സെയ്ദിന്റെ ഒരു ഡ്രീം അല്ലായിരുന്നു, അപ്പൊ നമ്മള് ചൂടൊന്നും മൈൻഡ് ചെയ്തില്ല. ചൂടിനൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് നമ്മള് ആഗ്രഹിച്ച പോലെ റോൾസ് റോയ്സ് ആണ് നമ്മള് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ റോൾസ് റോയ്സ് മാത്രല്ല, എന്തായാലും പറ്റണ സാധനങ്ങളെല്ലാം എടുത്തു. എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്തായാലും ഭയങ്കര ടയർഡാണ്, ഭയങ്കര ചൂടായിരുന്നു. അപ്പോ സെയ്ദിന് എന്താണ് പറയാനുള്ളത് നോക്കാം. സെയ്ദ്, ഇന്നത്തെ അനുഭവം എന്തായിരുന്നു? ഇന്നത്തെ അനുഭവം ആദ്യം സർപ്രൈസ്. ഓ, അതൊരു രക്ഷയില്ലാത്ത സംഭവമായിരുന്നു സിനാരിക്കാം. കാരണം വെച്ചാൽ വലിയൊരു ഡ്രീം ആയിരുന്നു. കാരണം മെഞ്ഞ ഇന്നലെ തന്നെ ഞങ്ങള് ഒരാഴ്ചയാണ് സംഭവം പ്ലാൻ ചെയ്തിട്ട്, അവസാനത്തെ ഒരു ട്രിപ്പില് അത് ഫ്ലോപ്പായത്. അപ്പൊ സിനാരിക്ക പറഞ്ഞു കുഴപ്പമില്ലടാ, നമുക്ക് വേറെ ചെയ്യാന്ന് പറഞ്ഞ് ചെയ്തിരുന്നു. പക്ഷെ പുള്ളിക്കാർ ഇന്നലെ തൊട്ട് മനസ്സിലത് ഇട്ടിട്ടിട്ട് രാവിലെ എന്നെ വിളിച്ചിട്ട് ഒരിടം വരെ പോവാം, നീ കോസ്റ്റ്യൂം ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോ അത്യായിട്ട് ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം. ഇങ്ങനെ ഒരു ഞെട്ടിക്കൽ സംഭവം ആയിരിക്കുന്നല്ലേ? ഞെട്ടിക്കൽ എന്ന് പറഞ്ഞാല് അനദർ ലെവൽ. അതേ പറയാറുള്ളൂ. റോൾസ് റോയ്സ് ആഗ്രഹിച്ചപ്പോ റോൾസ് റോയ്സും മെർസിഡീസ് ബെൻസും എല്ലാം കൂടി ഒരുമിച്ച് വന്നു. അതും ഒരു കിടിലം കോമ്പിനേഷൻ കളർ. അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാല് റോൾസ് റോയ്സിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് എടുത്ത കോട്ടും പിന്നെ ആ ഒരു പാന്റും കോമ്പിനേഷൻ ആയിരുന്നു. നിങ്ങൾക്ക് സ്ക്രീനിലിപ്പോ കാണാം. അപ്പൊ ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത് അതിന് വേണ്ടിട്ട് സെറ്റ് ചെയ്തതായിരുന്നു. ഇപ്പൊ ഈ ഇട്ടിട്ടുള്ള ഈ ഒരു അറ്റയർ എന്ന് പറയുന്നത് പുള്ളിക്കാരന്റെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു, ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. അപ്പൊ എന്ത് ചെയ്തു, ഇന്ന് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് വെച്ചിട്ട് റോൾസ് റോയ്സ് ചെയ്യണം തന്നെയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു റെഫറൻസ് ഇമേജ് അയച്ചു കൊടുത്തത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഏകദേശം ഈ ഒരു കോമ്പിനേഷൻ നല്ല രസമുണ്ടാവും ഞാൻ സെയ്ദിന്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു കോമ്പിനേഷൻ തന്നെ ഇന്ന് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ എന്തായാലും പഠിച്ചോണ്ട് ഒരുപാട് സ്തുതിയുണ്ട്. കാരണം സത്യം നമ്മള് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതെ അതെ. എനിക്ക് നിങ്ങളടുത്ത് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാല് ലൈഫിൽ എന്തും ആഗ്രഹിക്കുന്നതിനൊന്നും നമുക്കൊരു ബോർഡേഴ്സോ ലിമിറ്റോ ഇല്ല. നമുക്കെപ്പോഴും പേടിയാണ് ഈ റോൾസ് റോയ്സ് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ, ഇത് ചെയ്യാൻ പറ്റുമോ, അങ്ങനൊന്നുമില്ല. ഡ്രീം അൺലിമിറ്റഡ് ആണ്, നമുക്കതിന് ചെലവില്ലല്ലോ. നമുക്ക് സ്വപ്നത്തിലൂടെ നമുക്ക് സ്വപ്നം കണ്ടിട്ട് അമേരിക്ക വരെ പോവാ, ചന്ദ്രനിലേക്കും പോവാ, എവിടെ വേണമെങ്കിലും പോവാ. പക്ഷെ എന്തും നമുക്ക് നേടണം, അല്ലെങ്കിൽ എനിക്ക് വേണമെന്ന് ഡ്രീം ചെയ്യാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കാനുള്ള ഒരു ധൈര്യം നമ്മൾ കാണിക്കണം. അതാണ് ഏറ്റവും വലുത്. ഇപ്പൊ സെയ്ദിന് റോൾസ് റോയ്സ് വണ്ടി വാങ്ങാനോ ഈവൻ റെന്റിനും ഇല്ല. റെന്റിന് എത്ര പേര് പറഞ്ഞു, ഒരു ഡേക്ക് 3000 dirhams ആയിട്ട് പറഞ്ഞു. അപ്പോ റെന്റ് പോലും എടുക്കാനുള്ള ഒരു ഇന്ന് ഫിനാൻഷ്യൽ സെറ്റപ്പിലുള്ള ഒരു മിഡ് ലെവലും അതിന് താഴെയുള്ള റേഞ്ചിലുള്ള ആളുകളാണ് നമ്മളൊക്കെ. നമ്മളൊന്നും അത്ര ഹൈ പെയ്ഡ് ആയിട്ടുള്ള സാലറി ഉള്ളവരല്ലല്ലോ. എന്നിട്ട് പോലും അത് ഡ്രീം ചെയ്യാനുള്ള ഒരു സാഹസികത ചെയ്ത് കാണിച്ചു. പക്ഷെ ആ ഡ്രീം ജെന്യുവൻ ആയതുകൊണ്ട് തന്നെ പഠിച്ചവനത് സാധിപ്പിച്ചു കൊടുത്തു. ഞാൻ അതിനൊരു കാരണക്കാരനാണെന്ന് മാത്രം. അപ്പൊ എന്തായാലും ഫ്രണ്ട്സ്, വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സുകളായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും ഞങ്ങൾ വരുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.